ഹായ് ഹലോ കുടുംബവിളക്കിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോ കുടുംബവിളക്കില് സുമിത്ര പാട്ട് പാടുമോ സിനിമയിൽ പാട്ട് പാടുമോ ഓരോന്നിന്റെ നിർബന്ധവും ആവശ്യമൊക്കെ അംഗീകരിക്കോ എന്നൊക്കെ ഉള്ളത് ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. അതേസമയം ഇരുവരുടെയും പ്രണയവും രോഹിത്ര പ്രണയം അല്ലെ, നിങ്ങൾ സുമിത്രയ്ക്കും രോഹിത്തിനും കൂടെ ചേർത്ത് കൊടുത്തൊരു അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും കൂടെ ആ ഒരു കോമ്പയ്ക്ക് കൊടുത്ത പേരാണ്, പ്രേക്ഷകർ കൊടുത്ത പേരാണ് രോഹിത്ര എന്നുള്ളത്. അപ്പൊ ആ ഒരു രോഹിത്രയുടെ അവരുടെ പ്രണയം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ അവർ പ്രണയം ഇങ്ങനെ മുട്ടിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രണയം അങ്ങനെ വളർന്ന് അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ആ പ്രണയം എത്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് കഥയിലേക്ക് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോ പക്ഷെ ഈ പ്രണയം മറ്റു ചിലർക്കൊക്കെ വേദനയും പ്രശ്നമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് പരമ്പര കിടക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന കൂടുതൽ സീസൺ 2 വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ സുമിത്ര അങ്ങനെ വെള്ളം ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെടിക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹിത് ആദ്യം അവിടെ നിന്ന് ടീ കുടിക്കുകയാണ്. അതിനുശേഷം സുമിത്രയെ സഹായിക്കാൻ എന്ന രീതിയിലേക്ക് ഇറങ്ങി വരുന്നു, യുദ്ധത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ചെടിയൊക്കെ വാങ്ങിക്കാൻ പോകണം താൻ പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് പോയാലോ ഇന്ന് തന്നെ പോകാം. താൻ എന്തായാലും മനസ്സിൽ ആഗ്രഹിക്കുന്ന ചെടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചെടികളുടെ പേര് പറയണം, ഓർക്കിഡ്, ലില്ലി, ഡാലിയ എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ രോഹിത്തിന് പിടികിട്ടി? എന്റെ മനസ്സിലുള്ള ചെടികൾ അത് നമ്മൾ തമ്മിലുള്ള ഒരു പൊരുത്തത്തിന്റെ കാര്യമാണ്. അതായത് എന്റെ മനസ്സിൽ നമ്മളത് ഒരേ ഇപ്പൊ ഒരു ബെഡിലല്ല കിടക്കുന്നത്, ഞാൻ താഴെയും താൻ കട്ടിലുമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ പോലും നമ്മൾ തമ്മിൽ അത്ര ഐക്യമുണ്ട്, ആത്മബന്ധമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ കിടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് സുമിത്ര ചോദിക്കും. അപ്പൊ നമുക്ക് ഒരുമിച്ച് ബെഡിൽ കിടന്നാലോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും സുമിത്ര ഒരു കുസൃതി കാണിക്കുകയാണ്, വെള്ളം ഇങ്ങനെ ആ ഒരു ഓസ് വെച്ചിട്ട് വെള്ളം രോഹിത്തിന്റെ ദേഹത്തേക്ക് തെറിപ്പിക്കുകയാണ്. അതിനിടയിൽ രോഹിത്തിന്റെ കണ്ണിലെന്തോ കരട് പോകുന്നു. അത് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതൊക്കെ കളഞ്ഞ് സുമിത്ര കണ്ണില് ഊതി കൊടുക്കുകയാണ്. അപ്പൊ ബാറ്റിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് സുമിത്ര നമ്മുടെ രോഹിത്തിനെ കിസ് ചെയ്യുന്നു എന്ന് മാത്രമേ തോന്നുള്ളൂ. അപ്പൊ ആ കാഴ്ച നേരിട്ട് കാണുന്നത് വേറെ ആരുമില്ല, നമ്മുടെ സിദ്ധുവാണ്. സിദ്ധു ഈശ്വര ഇവരുടെ പ്രകടനം എന്താ, ഇപ്പൊ മുറ്റത്ത് വരെ എത്തി. ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു കാഴ്ച അവിടെ കണ്ടതിന്റെ ഇറിറ്റേഷൻ ആണ്. അതായത് രാവിലെ ആണ് കണി കാണുന്നത്, ഇതാണ് ജോഗിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. വേദികയുണ്ട്, വേദിക അത് വിളിച്ച് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. ആ തൃപ്തി ആയില്ലേ, ഇന്നത്തെ കണി ഓക്കെ ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജോഗിങ്ങിന് പോകുമ്പോഴും സിദ്ധാർത്ഥന്റെ മനസ്സിൽ ഈ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ കൂടെ അപ്പം പത്രം വരുന്നു. പത്രത്തിൽ ആ ഒരു നോട്ടീസ് വരുന്നുണ്ട്, അതായത് സുമിത്ര ഉദ്ഘാടനം നിർവഹിക്കുന്ന ആ ഒരു ഇതിന്റെ പരസ്യം വരികയാണ്, ആ ഒരു നോട്ടീസ് വരികയാണ്. അപ്പൊ വേദിക അതൊക്കെ എടുത്തു നോക്കി. വേദിക ആദ്യം ഒന്ന് അങ്കല ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിലും വേദിക അവിടെ കൊണ്ടുവച്ചു, സിദ്ധാർത്ഥിന് ഇട്ട് കൊടുക്കാനുള്ള ഒരു പണിയായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോ ജോഗിങ്ങിനിടയിലും പലരും സിദ്ധാർത്ഥനോട് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥ കയറി വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും വേദിക നോട്ടീസ് കൊണ്ട് കൊടുത്ത് ഇത് കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ, നിനക്ക് വേറെ എന്തൊക്കെ വന്നാലും ഇന്നും കാണിക്കണ്ടല്ലോ, നീ എന്തിനാ ഇതിപ്പോ എന്നെ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടലും ചാടിക്കടിക്കാനൊക്കെ ചെയ്യണം. അങ്ങനെ ഇത് കീറി കളയാണ്. അതിനുശേഷം രോഹിത്ത് ഇത് അച്ചാച്ചനുമായിട്ട് ഇങ്ങനെ ഇത് കാണി, നല്ല രസമുണ്ടല്ലേ, നല്ല ക്വാളിറ്റിയുള്ള നോട്ടീസ് ആണ് അവരടിച്ചിരിക്കുന്നത്. സുമിത്രയൊക്കെ വിളിച്ച് കാണിക്കുന്നവരെല്ലാം സന്തോഷത്തോടെ നിൽക്കുന്നു. ഇതൊക്കെ കണ്ട് ദേഷ്യവും സങ്കടവും അസൂയയും ഒക്കെ മുമ്പ് നിൽക്കുകയാണ് സരസു. സരസു ഈ നോട്ടീസ് ആരും അറിയാതെ എടുത്തോണ്ട് നേരെ വേദികയെ എടുത്തിരുന്നു. വേദികയെ കാണിച്ചുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറ്റൂ, സുമിത്ര ഈ ഒരു ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. അപ്പോ അതായത് സുമിത്ര ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് വേദിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ വേദിക തള്ള രാവിലെ ഇതും കൊണ്ട് ഉറങ്ങിയിരിക്കുകയാണ് പണി ഉണ്ടാക്കാനായിട്ട്. അവർക്ക് ഇത് മുടക്കണം പോലും, ഇപ്പൊ ഒരു പണി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇത് ഞാൻ വിചാരിച്ചോണ്ട് നടക്കില്ല, സിദ്ധുവിന്റെ അടുത്ത് കൊടുത്താൽ മതി എന്ന് പറയും. സിദ്ധുവിന്റെ അടുത്തേക്ക് കൊടുക്കുമ്പോ സിദ്ധു അമ്മയോട് ദേഷ്യപ്പെടും, രാവിലെ ഓരോന്നും കെട്ടി എടുത്തോണ്ട് ഇറങ്ങിക്കോളൂ, എന്റെ മനസ്സമാധാനം കളയാൻ ഇപ്പൊ ഇവിടെ ഇറങ്ങി പോണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ആ ഒരു ദേഷ്യവും ആ ഒരു ഇറിറ്റേഷനും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. എന്നിട്ട് നേരെ, അതായത് ഒന്നാമത് രാവിലെ ആ കണ്ട കാഴ്ചയൊക്കെ ഉണ്ട്, ഈ ഒരു പ്രണയമൊക്കെ കണ്ട് സഹിക്കെട്ട് നിൽക്കുകയാണ്. അപ്പൊ അത് മാത്രല്ല, തനിക്ക് സുമിത്രയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയാത്തതൊക്കെ കാണിച്ച് അല്ലെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുത്ത് രോഹിത് അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ ഒരു കുറ്റബോധത്തിനപ്പുറം ഒരു ജാളിയ തോന്നുന്നുണ്ട് സിദ്ധുവിന്. ആ ജാളിയ മറയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഈ സിദ്ധാർത്ഥ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ മറ്റൊരു ക്രൂരത ചെയ്യാൻ വേണ്ടി വീണ്ടും ആ ഒരു കൊട്ടേഷൻ ടീമിനെ തന്നെ വീണ്ടും സമീപിക്കുകയാണ്. ഇനി ആ ഒരു ആക്സിഡന്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് അന്നത്തെ ആക്സിഡന്റ് ചീറ്റി പോയത് പോലെ ആവരുത് എന്ന് പറഞ്ഞ് ജെയിംസിനോട് വീണ്ടും കൊടുക്കണം, എന്റെ കയ്യിൽ കാശ് വാങ്ങിയത് അതി മറക്കരുത്, എങ്ങനെയും അവനെ തീർത്തിരിക്കണം, ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല, സുമിത്രയും അവനെ കാണിച്ചുകൊണ്ടാണ് എന്റെ അടുത്ത് നെഗിളിച്ച് നിൽക്കുന്നത്, അതിനി പറ്റില്ല എന്നൊക്കെ പറയണം. അപ്പോ സിദ്ധാർത്ഥിന്റെ ഈ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആവുമോ? ഓൾറെഡി, അതായത് ഇതൊരു ഹിന്ദി പരമ്പരയുടെ ബാക്കിയാണല്ലോ നമ്മുടെ കുടുംബവിളക്ക്, ഒരു ഹിന്ദി റീമേക്ക് ആണ്. അപ്പോ ആ ഒരു പരമ്പരയിൽ ശരിക്കും രോഹിത് ആയിട്ട് വരുന്ന, അതായത് സുമിത്രയുടെ ഹസ്ബൻഡ്, സെക്കൻഡ് ഹസ്ബൻഡ് രോഹിത് അതിൽ മരിച്ചു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോ മലയാളത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും അങ്ങനെ ഒരു കാര്യം അത് ആവർത്തിക്കുമോ എന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞ ഒരു പ്രമോയുടെ, ഏഷ്യാനെറ്റിൽ തന്നെ കുടുംബവിളക്കിന്റെ വന്ന ഒരു പ്രമോയിൽ തന്നെ പല പ്രേക്ഷകരുടെ കമന്റ്സും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ എന്തായാലും മലയാളത്തിൽ അങ്ങനെ ഒരു കാര്യം വരില്ല എന്ന് കരുതിയാണ് പിന്നെ ഞാൻ അതിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ വീഡിയോയിൽ പറയാതിരുന്നത്. എന്തായാലും ഹിന്ദി അതേപോലെ തന്നെയല്ല, കുറെയൊക്കെ ഡിഫറൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് തന്നെ വിചാരിച്ച. പക്ഷെ പിന്നെ ആ ഒരു ആക്സിഡന്റ് വന്നപ്പോ പോലും പിന്നെ ആ ആക്സിഡന്റിൽ ഒന്നും പറ്റാതെ വേദിയൊക്കെ സംഭവിച്ചത് തട്ടിത്തെറി മാറി പോവായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അത് കഥയിൽ അങ്ങനെ വരില്ല. പക്ഷെ വീണ്ടും ഈ ഒരു ആക്സിഡന്റ് കേസും അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യാനും രോഗത്തിനെ ടാർഗറ്റ് ചെയ്ത് വീണ്ടും വരുമ്പോൾ അതിലേക്കാണോ കഥ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കഥ വീണ്ടും ഫ്ലോപ്പ് ആവും. കാരണം സുമിത്രയ്ക്ക് മുമ്പിൽ അങ്ങനെ ഒരു ജീവിതം കൊടുത്തിട്ട് സുമിത്രയ്ക്ക് ഭർത്താവ് പാടില്ല എന്നൊരു കാര്യം എന്താ പറയുക ഊട്ടി ഉറപ്പിക്കുന്നത് പോലെ ആയിപ്പോകും. എന്തായാലും അങ്ങനെ ഒരു സംഭവം വരില്ല എന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും ഈ ഒരു പ്ലാനും പഴയതുപോലെ തന്നെ വീണ്ടും ഫ്ലോപ്പ് ആവാൻ തന്നെയാണ് ചാൻസ്. എന്തായാലും സിദ്ധുവിന് അടുത്ത് തന്നെ ഏറ്റവും നന്നായിട്ടൊരു തിരിച്ചടി കിട്ടണം. സിദ്ധു മരിയ പഠിക്കുന്ന രീതിയിൽ, സിദ്ധുവിന് ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ബോധ്യമാകുന്ന രീതിയിൽ തന്നെ സിദ്ധുവിന് നല്ലൊരു രീതിയിൽ ഒരു പണി കിട്ടിയാൽ മാത്രമേ സിദ്ധു മാറുള്ളൂ. എന്തായാലും കഥ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ, ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.